തിരുവമ്പാടി മണ്ഡലത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി അവലോകന യോഗം ചേർന്നു. ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ജോർജ് എം തോമസ് എം എൽ എ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ ഒരുക്കങ്ങളാണ് പൂർത്തിയാവുന്നത്. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് മുന്നോടിയായി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് തിരുവമ്പാടി മണ്ഡലത്തിലെ അവലോകന യോഗം മുക്കം ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകർ, പി ടി എ പ്രസിഡന്റുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ, ബി ആർ സി ട്രെയിനർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സ്കൂളുകളിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശുചീകരണവും നടന്നുവരുന്നു. ജീവനക്കാരുടെയും പി ടി അംഗങ്ങളുടെയും കോവിഡ് സെൽ അംഗങ്ങളുടെയും യോഗങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലും ചേരും. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവ യോജിച്ച് പ്രവർത്തിക്കണമെന്നും സ്കൂളുകൾ തുടങ്ങുമ്പോഴേക്കും ക്ലാസ് കഴിയുന്ന സമയത്തും പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും യോഗത്തിൽ തീരുമാനമായി. വിദ്യാലയങ്ങൾ അണുവിമുക്തമാക്കുന്നതിന് ഫയർ സർവീസ്, ആർ ആർ ടികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായം തേടണമെന്നും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയും സഹായവും സ്കൂളിൽ ഉണ്ടായിരിക്കണമെന്നും ഭരണസമിതികൾ ആദ്യ യോഗത്തിൽ തന്നെ പ്രത്യേക അജണ്ട വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. അധ്യാപക ക്ഷാമം ഉണ്ടെങ്കിൽ ബി ആർ സി എ അറിയിച്ച് ക്രമീകരണം വരുത്തണം. കുട്ടികളുടെ പോക്കുവരവ്, അണുനശീകരണം എന്നിവയ്ക്ക് പ്രധാനാധ്യാപകർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണ തേടാവുന്നതാണ്. ചടങ്ങിന്റെ ഉദ്ഘാടനം ജോർജൻ തോമസ് എം എൽ എ നിർവഹിച്ചു. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി. ബി ആർ സി ട്രെയിനർ മനോജ് വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ മുക്കം.